നമസ്കാരം. ഇന്ന് 2022 മാർച്ച് 27 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ വിദേശ താമസക്കാർക്കായി ആരംഭിച്ച ഗോൾഡൻ വിസ പദ്ധതിയുടെ ഭാഗമാകാനായി നിരവധി പേരാണ് മുൻപോട്ട് വരുന്നതെന്ന് നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസി അഫയേഴ്സ് അധികൃതർ അറിയിച്ചു. ഇതുവരെയായി 400-ലധികം പേർക്കാണ് 10 വർഷത്തെ താമസ സൗകര്യം നൽകുന്ന ഗോൾഡൻ വിസ നൽകിയിരിക്കുന്നത്. 1000-ലധികം അപേക്ഷകൾ ഇതിനു പുറമേ ലഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഫെബ്രുവരി മാസം മുതൽക്കാണ് ഗോൾഡൻ വിസ നൽകി തുടങ്ങിയത്. രാജ്യത്തെ സാമ്പത്തിക മേഖല ഊർജിതപ്പെടുത്തുന്ന പദ്ധതികളുടെ ഭാഗമായാണ് നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗോൾഡൻ വിസ വിദേശികൾക്ക് നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഗോൾഡൻ വിസ ലഭിച്ചവർ 1 വർഷം കുറഞ്ഞത് 90 ദിവസമെങ്കിലും രാജ്യത്ത് താമസിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ നിക്ഷേപകർ അടക്കമുള്ളവർക്കും സമാനമായ സൗകര്യം ഏർപ്പെടുത്താനുള്ള നീക്കമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഗോൾഡൻ വിസയ്ക്ക് അർഹരായവർക്ക് NPRA നേരിട്ട് തന്നെ SMS സന്ദേശം അയക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യുന്നുണ്ട്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 644 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 7838 ആയി. നിലവിൽ 1468 പേർക്കാണ് കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം ഇന്നലെ 855 പേർക്ക് കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 541056 ആയി. നിലവിൽ 27 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1,232,976 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 973,341 പേർ ബൂസ്റ്റർ ഡോസും നേടിയിട്ടുണ്ട്. ഇന്നലെ 4,985 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. ബഹ്റൈൻ ഫിനാൻഷ്യൽ ഹാർബറിൽ ആരംഭിച്ച ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ആദ്യവാരമെത്തിയത് 73,000-ലധികം പേരാണെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അധികൃതർ അറിയിച്ചു. മാർച്ച് 19 ബഹ്റൈനിലെ വിവിധ രുചിവൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. 2019 അപേക്ഷിച്ച് 39% വളർച്ചയാണ് സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിലുണ്ടായ കുറവ് വരും ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകരെ ഇവിടെ എത്തിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. April 1 120 റെസ്റ്റോറന്റുകൾ പങ്കെടുക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ അവസാനിക്കുന്നത്. ഭക്ഷണ വൈവിധ്യങ്ങൾക്ക് പുറമെ വിനോദ പരിപാടികളും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കളിസ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹ്റൈൻ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും അഹ്ലാൻ റമദാൻ പ്രഭാഷണ പരിപാടിയും March 29 ചൊവ്വാഴ്ച മനാമയിലെ KMCC ആസ്ഥാന മന്ദിരമായ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന്
ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ സിൻസാറുൽ ഹഖ് ഹദുവിയാണ് പ്രഭാഷണം നടത്തുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും യോഗത്തിന്റെ ഭാഗമായി 100 വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി പെൻഷൻ പദ്ധതി, വിധവാ പെൻഷൻ പദ്ധതി, പുതുതായി ആരംഭിക്കുന്ന തൊഴിൽ സഹായ പദ്ധതിയായ മഹീഷത് റഹ്മ എന്നിവയുടെ പ്രചരണം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 2 പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 കോടിയോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് നടത്താൻ സാധിച്ചത്. ഫൈസൽ കോട്ടപ്പള്ളി പ്രസിഡന്റ്, അഷ്റഫ് അഴിയൂർ ജനറൽ സെക്രട്ടറി, സുഹൈൽ മേലടി ട്രഷറർ, PK ഇസഹാഖ് ഓർഗനൈസിംഗ് സെക്രട്ടറി, ഫൈസൽ കണ്ടിത്താഴ, അഷ്റഫ് തോടന്നൂർ, നാസർ ഹാജി പുളിയാവ്, ഹമീദ് ഐനിക്കാട്, അഷ്റഫ് നരിക്കോടൻ വൈസ് പ്രസിഡന്റുമാർ, ഷാഫി വേളം, ലത്തീഫ് കൊയിലാണ്ടി, സാഹിർ ബാലുശ്ശേരി, മുനീർ ഒഞ്ചിയം സെക്രട്ടറിമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. KMCC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കോട്ടപ്പള്ളി, ജനറൽ സെക്രട്ടറി അഷ്റഫ് KK, ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസഹാഖ് വില്യാപ്പള്ളി, ഭാരവാഹികളായ ഫൈസൽ കണ്ടിത്താഴ, നാസർ ഹാജി പുളിയാവ്, അഷ്റഫ് നരിക്കോടൻ, ഷാഫി വേളം തുടങ്ങിയവർ പങ്കെടുത്തു. ജനന സമയത്ത് സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ചികിത്സകൾക്കായി കേരള സർക്കാർ നടപ്പിൽ വരുത്തിയ ഹൃദ്യം പദ്ധതി ഏറെ ഉപകാരപ്രദമാകുന്നു. ബഹ്റിനിൽ നിന്നും ഇന്ന് വൈകിട്ട് ഈ പദ്ധതിയുടെ ഗുണഭോക്താവായി ഒരു കുട്ടിയെ കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചതായി സാമൂഹിക പ്രവർത്തകനായ അമൽ ദേവ് അറിയിച്ചു. ബഹ്റിനിൽ നിന്നും മെഡിക്കൽ സപ്പോർട്ടോടുകൂടി, ഡോക്ടറിന്റെ ഒരു മെഡിക്കൽ സപ്പോർട്ടോടുകൂടി ഇന്ന് രാത്രി ഗൾഫ് എയർ ഫ്ലൈറ്റിൽ പോകുന്ന കൊച്ച് ഹൃദ്യം സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 കുട്ടിയാണ് ബഹ്റിനിൽ നിന്നും പോകുന്നത്. അതുകൂടാതെ 3 നാട്ടിൽ നിന്നും, അങ്ങനെ 6 ഹൃദ്യം സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഹൃദ്യം ഫോർ ചൈൽഡ് എന്ന് പറഞ്ഞ സ്കീമിൽ കുട്ടികളുടെ ഫ്രീ ഓഫ് കോസ്റ്റ് സർജറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പം ബഹ്റിനിൽ നിന്നും പോകുന്ന മെഡിക്കൽ സപ്പോർട്ടോട് പോകുന്ന 3 കുട്ടിയാണ് ഇന്ന് വൈകുന്നേരം പോകുന്നത്. കുട്ടിക്ക് വേണ്ട എമർജൻസി, ഇവിടെ നിന്ന് പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡോക്ടറിന് വേണ്ട വിസ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് തന്നെ എമർജൻസി ബേസിസിൽ അവിടെയുള്ള സ്റ്റാഫായിട്ടുള്ള സുരൻലാൽ എന്ന ഒരുപാട് സ്റ്റാഫിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനും, കുട്ടീനെ എമർജൻസി ആയിട്ട്, ഇത് 14 മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ, അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് അയക്കേണ്ട എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു മിഷന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിൻ്റെ ഹൃദ്യത്തിൻ്റെ മലപ്പുറം കോർഡിനേറ്റർ ദേവിദാസ്, നോഡൽ ഡയറക്ടർ ശ്രീഹരി, ഡോക്ടർ ശ്രീഹരി, അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും ഇതുവരെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ബഹ്റൈനി ഡോക്ടറിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് പോവുക. അപ്പം ബഹ്റൈനി ഡോക്ടർ അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഹൃദ്യം സ്കീമിൻ്റെ ആംബുലൻസ് അവരെ മെഡിക്കൽ ടീം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് കുട്ടീനെ ടേക്ക് ഓവർ ചെയ്യും. എന്നിട്ട് അവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ ആണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ കുട്ടിയുടെ സർജറി ചെയ്യുന്നത്. ഇവിടുന്ന് ബഹ്റൈനിൽ നിന്ന് പോയ അമൃതയിൽ നിന്ന് ചെയ്ത എല്ലാ കുട്ടികളുടെയും 100% സക്സസ് ആയിരുന്നു. എല്ലാ കുട്ടികളും വളരെ ഹെൽത്തിയാണ്. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ സമ്മേളനം ഹമദ് ടൗണിലെ സർവാൻ ഫൈബർ ഗ്ലാസിൽ വെച്ച് നടന്നു. ഏരിയ പ്രസിഡന്റ് പ്രമോദ് VM അധ്യക്ഷത വഹിച്ച പ്രതിനിധി സമ്മേളനം ഏരിയ കോർഡിനേറ്റർ നവാസ് ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി രാഹുൽ ഏരിയ റിപ്പോർട്ടും ഏരിയ ട്രഷറർ അനൂപ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് ഏരിയ കോർഡിനേറ്റർ അജിത് ബാബു നേതൃത്വം നൽകി. ഏരിയ പ്രസിഡന്റായി പ്രദീപ് കുമാർ KM, വൈസ് പ്രസിഡന്റായി രാഹുൽ ഭൂതക്കുളം, സെക്രട്ടറിയായി വിഷ്ണു ഭൂതക്കുളം, ജോയിന്റ് സെക്രട്ടറിയായി അനൂപ് ചടയമംഗലം, ട്രഷററായി വിനോദ് പരവൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രമോദ് VMനെ സെൻട്രൽ കമ്മിറ്റി പ്രതിനിധിയായി തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ സീനിയർ മെമ്പർ B അജികുമാർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ അറിയിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ മിഡിൽ ഈസ്റ്റ് റീജ്യൻ ചെയർമാനായി ബഹ്റൈനിൽ നിന്നുള്ള രാധാകൃഷ്ണൻ തെരുവത്തിനെ തെരഞ്ഞെടുത്തു. ഓൺലൈനിലൂടെ നടന്ന ജനറൽ കൌൺസിൽ മീറ്റിംഗിലാണ് 2022-24 പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത്. യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് റീജ്യന്റെ കീഴിലുള്ള 11 പ്രൊവിനൻസുകളിൽ നിന്നായി 60 പ്രതിനിധികളും ഗ്ലോബൽ റീജിയണൽ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. മിഡിൽ ഈസ്റ്റ് റീജ്യൻ ചെയർമാൻ അബ്ദുൾ കലാമിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ജനറൽ സെക്രട്ടറി ദീപു ജോൺ സ്വാഗതം പറഞ്ഞു. ദുബായിൽ നിന്നുള്ള ഷൈൻ ചന്ദ്രസേനൻ പ്രസിഡന്റും ഉമൽ ഖയാമിൽ നിന്നുള്ള ഡോക്ടർ ജെറോ വർഗീസ് ജനറൽ സെക്രട്ടറിയായും ഷാർജയിൽ നിന്നുള്ള മനോജ് മാത്യു ട്രഷററായും പ്രവർത്തിക്കും. ബഹ്റിനിലെ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അനാഥർക്കായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ആരംഭിച്ച ലുലു കെയേഴ്സ് എന്ന പദ്ധതിക്ക് തുടക്കമായി.
ലുലു ഔട്ട്ലെറ്റുകളിലെ ചെക്ക്ഔട്ട് കൗണ്ടറുകളിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. RHF സെക്രട്ടറി ജനറൽ ഡോക്ടർ മുസ്തഫ അൽ സയ്യിദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജൂസർ രൂപവാലയടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയും ബെലാറൂസും തമ്മിൽ നടന്ന ഫുട്ബോൾ സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങി. ഗോൾരഹിതമായിരുന്ന ആദ്യ പകുതിക്ക് ശേഷമാണ് ബെലാറൂസ് ടീം 3 ഗോളുകളും നേടിയത്. 2 സൗഹാർദ്ദ മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ ടീം ബഹ്റൈനിലെത്തിയത്. നേരത്തെ ബഹ്റൈനുമായി നടന്ന മത്സരത്തിലും ഇന്ത്യയുടെ ദേശീയ ടീം പരാജയപ്പെട്ടിരുന്നു.